അന്നും ഇനി നിങ്ങളും പിന്നെ കുടുംബത്തിലെ കാര്യപ്പെട്ടു നമ്മളും ഈ വിഷയത്തെ കറങ്ങരുത്. ഓനും അവൻ്റെ കുട്ടിയൊക്കെ പതിനാറിൻ്റെ പണി ഇങ്ങനെ വരും. കൂതിര കയറി കഴിഞ്ഞാൽ പാട്ടാം പിന്നെ ഫ്രോഡായി മാറും. ഞാൻ ശരിക്കും ക്ലിയറിൽ പറയേണ്ടി വരില്ലേ? കാരണം പറയുന്നത് മക്കത്ത് മദീനെ തിന്നാലും പറയുന്നത് യഥാർത്ഥ മുഖം ഇതാണ്. അന്യ സ്ത്രീയോട് കിസ് ചെയ്യാൻ വരാൻ പറയുന്നത് പോലും. നമസ്കാരം. സഫ്വാനും ഉംറയുടെ മറവിലെ ലീലാവിലാസങ്ങളും. അപ്പൊ എന്തായാലും ആ സ്ത്രീ പറയുന്ന വോയിസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേൾക്കണ്ടേ? അപ്പൊ ഓരോ വോയിസുകൾ കേട്ടിട്ട് ഒന്നൊന്നായിട്ട് നമുക്ക് മറുപടി പറയാം. എന്തായാലും ആദ്യം സഫ്വാൻ പറയുന്ന ഒരു വോയിസ് ഉണ്ട്. സഫ്വാനെ കോപ്പിറൈറ്റോ സ്ട്രൈക്കോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഈ അടിച്ചോ, ഒരു പ്രശ്നമല്ല. വീഡിയോ തുടക്കം മുതൽ കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തിട്ടായാലും ഇത് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടായാലും നിങ്ങൾക്ക് ഇത് പ്രചരിപ്പിക്കാം. അപ്പം എൻ്റെ പേജിൽ ഇത് നിമിഷങ്ങൾ മാത്രം അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രം എൻ്റെ പേജിൽ ഉണ്ടാവുള്ളൂ. കാരണം അവർ കോപ്പിറൈറ്റ് അടിക്കും, സ്ട്രൈക്ക് അടിക്കും, അതിൽ ഒരു സംശയമല്ല. കഴിഞ്ഞ വീഡിയോ അവനക്കെതിരെ ചെയ്തപ്പോഴും അതിന് കോപ്പിറൈറ്റും സ്ട്രൈക്കും അവൻ അടിച്ചതാണല്ലോ. അങ്ങനെ ആ വീഡിയോ അവൻ റിമൂവ് ചെയ്തതല്ലേ. അപ്പം അതുപോലെ ഈ വീഡിയോയും ചിലപ്പോൾ റിമൂവ് ആയി പോയേക്കാം എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം റിമൂവ് ആയി പോകുന്നതിന് മുൻപ് മാക്സിമം കഴിയുന്നുണ്ടെങ്കിൽ ജനങ്ങളിലേക്ക് ഈ ഒരു വിഷയം എത്തിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഫൈലുകളിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുക. അതിനും വല്ല കോപ്പിറൈറ്റോ സ്ട്രൈക്കോ കാര്യങ്ങളൊന്നും വരില്ല. കാരണം പ്രൊഫൈലിൽ ഇത് പോസ്റ്റ് ചെയ്യുക, പേജിൽ പോസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇവരൊക്കെ കോപ്പിറൈറ്റോ സ്ട്രൈക്കോ അടിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ഈ വീഡിയോ എടുത്തുകൊണ്ട് പോസ്റ്റ് ചെയ്യുക. അതിന് ഒരു കോപ്പിറൈറ്റോ സ്ട്രൈക്കോ കാര്യങ്ങളൊന്നും എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ അടിക്കില്ല എന്നുള്ള ഒരു ഉറപ്പുകൂടി ഞാൻ നിങ്ങൾക്ക് തരികയാണ്. കാരണം ഈ വിവരങ്ങളും വിഷയങ്ങളും കറക്റ്റായിട്ട് ജനങ്ങളിൽ എത്തണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. അപ്പം എന്തായാലും നമുക്ക് ആ വിഷയങ്ങളൊന്ന് കാണാം. പിന്നെ അന്നും ഇനി നിങ്ങളും പിന്നെ കുടുംബത്തിലെ കാര്യപ്പെട്ടവരൊന്നും ഈ വിഷയത്തെ കാണരുത്. ഓനും അവൻ്റെ കുട്ടിയൊക്കെ പതിനാറിൻ്റെ പണി ഇങ്ങനെ വരും. വരുമ്പോൾ അവൻ്റെ അനിയനാണ് പിന്നെ അമ്മോനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കറങ്ങാൻ നിൽക്കരുത്. അതായത് ഓല് ഇതിലേക്ക് മുന്നിട്ട് ഇറങ്ങുന്ന രൂപത്തിലില്ല പണികളായി കൊടുക്കുക. പിന്നെ ശരിക്കും മനസ്സിലാവാൻ നിൽക്കണമല്ലോ എല്ലാവർക്കും, എല്ലാവർക്കും മനസ്സിലാവാൻ നിൽക്കണം. കൂതിര കയറി കഴിഞ്ഞാൽ പക്കം പിന്നെ ഫ്രോഡായി മാറുന്നത്, അതിനില്ല പണി ഞാൻ ഒരുക്കി വെക്കും. ഈ ഫ്രോഡാണെന്ന് തന്നെ എപ്പോഴും അന്ധമായിട്ട് വിശ്വസിച്ച് നടക്കുന്ന ആളുകൾക്ക് മാത്രമുള്ള തിരിയാത്തത് സഫാനെ, ഇന്നെ പോലെയുള്ള ആളുകൾക്കൊക്കെ തിരിഞ്ഞിട്ടുണ്ട് ഈ നല്ല ഒരു ഒന്നാം നമ്പർ പക്ക ഫ്രോഡാണെന്ന്. അതായത് ദീനിനെ വിറ്റ് ജീവിക്കുന്ന ഒരു പക്ക ഫ്രോഡാണെന്നുള്ളത് ഇക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഇന്നെ പോലെ ഒരുപാട് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോഴും എന്നെ വിശ്വസിച്ച് നടക്കുന്ന കുറച്ച് സ്ത്രീകളുണ്ടല്ലോ, എൻ്റെ അരുവി നിലാവ് പിരിവി നിലാവ് കണ്ടുകൊണ്ട് നടക്കുന്ന സ്ത്രീകൾ, അവർക്ക് മാത്രമാണ് മനസ്സിലാകാത്തത്. എന്തായാലും ബാക്കി കേൾക്കാം. അത് നല്ല കിട്ടേണ്ട മുഹൂർത്തത്തിലെ കിട്ടുക, നല്ല മുഹൂർത്തത്തിൽ. അത് ഏത് കോളത്തിലാണെന്നുള്ളത് ഇൻഷാല്ലാ നമുക്ക് വരും. ഓനെ കുറച്ചെങ്കിലും കുഞ്ഞിപ്പാനോടാ, ഓനെ കുറച്ചെങ്കിലും ദീനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഓനെ പിന്നെ എനിക്കെൻ്റെ ഉമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരറ്റം തന്നെ ആവശ്യമില്ല. എൻ്റെ ഉമ്മ മതി വേണം നിൽക്കാൻ. അതുകൊണ്ട് ഓനൊരു തോന്നലുണ്ട്, ഓനെന്തും പറ്റുന്നുണ്ട്, അത് ഞാൻ ശരിയാക്കി കൊടുക്കുകയാണ്. പതിനാറ് പണിയുടെ വരുന്ന സമയത്ത് നിങ്ങൾ ആ രീതിയിൽ ഇടപെട്ടാണ് എൻ്റെ അടുത്തേക്ക് വരരുത്. എൻ്റെ മുമ്പാണ് ഓനെ എൻ്റെ കുട്ടികളെ ഞാൻ നല്ലോണം പിന്നെ നല്ല നിലക്ക് വാട്സപ്പുകൾ ഇതൊക്കെയാണ് വിളിച്ചത്. ഈ 30 കൊല്ലത്തിൻ്റെ അടുത്ത് ഞാൻ ഓനെ കുതിര എന്നൊരു പേര് ഞാൻ വിളിച്ചണോ? ഓൻ 900 കഴിഞ്ഞിട്ട് കഥ അറിയണ്ടല്ലോ. വോയിസ് വരുന്നുണ്ട്, നല്ല റെക്കോർഡുകളൊക്കെ റെഡി ആക്കിയാണ് വിടണം. നാടായ നാട്ടിലും ഗ്രൂപ്പുകളൊക്കെ വരും, എല്ലായിടത്തും വരും. ഓ വിഷളവാണ്, ഞാനല്ല വിഷളവാ. നോക്കല്ലേ നമുക്ക്, ഓൻ കല്യാണം മുറക്കിയാണ്ട് ഓനെ ഒരു ഇതിൽ നിന്ന് കഴിച്ചിലായി കുത്തിരിക്കണുള്ളൂ. ഓനെക്കുറിച്ച് നാട്ടുകാരെല്ലാവരും മനസ്സിലാക്കട്ടെ, അതിലേക്ക് തന്നെയാണ് വരുന്നത്. എനിക്കൊരു കുഴപ്പമില്ല. ഓ ഓൻ അതിൽ പറഞ്ഞ വോയിസിന് പറഞ്ഞ ഓരോന്നിനും ഞങ്ങൾ മറുപടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ഉണ്ടാക്കി നല്ല മട്ടത്തിൽ റെക്കോർഡ് വിട്ട് വേറെ ആളുകളെ വോയിസ് അതിൽ വെച്ച് അങ്ങനെയാണ് വരിക. അതെ, അങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വിടാനും എല്ലാത്തിനും ഈ നമ്പർ വൺ ആണ്. എൻ്റെ സൈബർ വിങ്ങും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗുണ്ടകളും ഒക്കെ നമ്പർ വൺ ആണ്. ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇതുപോലെ നിന്റെ അമ്മാവിനെതിരെ, മുഹമ്മദ് അഹ്സനി ഉസ്താദിനെതിരെ ഈ പല രീതിയിലും ഇനി പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിക്കും എന്നുള്ളത് നല്ലതുപോലെ അറിയാം. കാരണം നിന്റെ ഒരു തട്ടിപ്പ് ഒരു വെട്ടിപ്പാണ് ഇവിടെ പുറം ചാടിച്ചിട്ടുള്ളത്. അത് സ്വന്തം അമ്മാവൻ തന്നെയല്ല പുറം ചാടിച്ചിട്ടുള്ളത്, അല്ലാതെ മറ്റാരുള്ളല്ലോ. അപ്പോൾ അയാൾക്കെതിരെ ഈ നല്ലോണം തിരിയുന്നുള്ളത് എല്ലാവർക്കും അറിയാം. സഫ്വാൻ അത് പ്രത്യേകിച്ച് പറയുന്നു വേണ്ട, എന്തായാലും ബാക്കി ഒന്ന് കേൾക്കുക. അതങ്ങനെ ആയിട്ട് അങ്ങനെ ആയിപ്പോയി, ഇങ്ങനെ ആയിപ്പോയി. അങ്ങനെ വിളിച്ചാൽ മതി, ഇങ്ങനെ വിളിച്ചാൽ മതി എന്നുള്ളത് ഞങ്ങൾ തന്നെ ഓരോ വേണ്ട. ഇനി അതൊക്കെ മാത്രമേ ഞങ്ങൾ എത്തിക്കുന്നത്. ഓനിലെ പണി ഞങ്ങൾ കണ്ടു. എന്താണെന്ന് ഞങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. വാലേക്കും അസ്സലാം. ഓനോട് പോയി പണിയൊക്കെ പറയും. ഓനിലെ പണി ഞങ്ങൾ കണ്ടുവച്ചാണ്. ഓനിലെ പണി ഞങ്ങൾ വൈത്താല കൊടുക്കും. അത് നിങ്ങൾ വേജാറാവണ്ട, അത് ഞങ്ങൾക്കറിയാം എന്താ വേണ്ടത് എന്നുള്ളത്. ഓനോൻ്റെ മക്കൾക്കുള്ള 8 പണി, 16 പണി ഞങ്ങൾ വേറെ വൈക്കോ കണ്ടുവച്ചാണ്. ഓനിയൊരു മധ്യസ്ഥനെ കൊണ്ടുവന്നു. ഓ മര്യാദ ഇങ്ങോട്ട് വരുന്ന പോലത്തെ എല്ലാ പണി ഞങ്ങൾ ഉണ്ടാക്കിക്കാണ്. നോക്കിക്കോളൂ. കണ്ടില്ലേ സഫ്വാൻ പറയുന്നത്, കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, കേട്ടില്ലേ? ഇനി ആ സ്ത്രീ പറയുന്ന വോയിസും കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം. എന്തായാലും അതും കൂടെ കേൾക്കാം. പിന്നെ ഇതിൻ്റെ മുന്നേ ഞാൻ വിട്ട വോയിസ് ഉണ്ടല്ലോ, ഈ പറയുന്ന പിരിവിന്ദിരാവിൻ്റെ, നിങ്ങളൊക്കെ വിളിക്കുന്ന മെയിൻ ഉസ്താദാണ് കേട്ടോ ആ പറയുന്നത്. എത്രത്തോളം ബഹുമാനം കൊടുക്കുന്നുണ്ട് മറ്റുള്ള ആളുകൾക്ക് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാവണില്ലേ? എന്തായാലും ബാക്കി ഒന്ന് കേൾക്കാം. എന്തായാലും ഉംറയുടെ മറവിൽ ആ കാര്യങ്ങൾ ആ സ്ത്രീ പറയുന്ന വോയിസ് കൂടെ നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് ഓരോന്നായിട്ട് കാര്യങ്ങൾ പറയാം. എന്തായാലും കേട്ടോ. അങ്ങനെയല്ല, നിങ്ങൾ പറഞ്ഞില്ലേ സെനോസ്താൻ്റെ പേരിൽ പരാതി കൊടുക്കാൻ പോകുന്നത്. പരാതി കൊടുക്കാൻ പോയാൽ പള്ളിസ്ഥാനെ വിളിപ്പിക്കും. പള്ളിസ്ഥാൻ എന്തായാലും പറയും. പള്ളിസ്ഥാൻ പറയുമ്പോൾ എന്തായാലും കണ്ണൂരും ഞാൻ പറയും, എന്തായാലും സുഫാനിസ്ഥാൻ പറയും.
നമ്മൾ ഇതാവും. അന്നേരം എന്തായാലും ഇതുവരെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, അന്നേരം എന്താണ് പറയേണ്ടി വരേണ്ട അവസ്ഥ വരൂലേ. അതുകൊണ്ട് ഇത് ശരിക്ക് പറഞ്ഞാൽ ഒഴിവാക്കാൻ പരമാവധി നോക്കുക. ഇതിൻ്റെ പേരിൽ നിങ്ങൾ കളിക്കാൻ നിൽക്കണ്ടെന്ന് പറയും. എന്തായാലും സ്ഥലങ്ങൾ വലിയ സ്ഥലമാണ്, പുറം ലോകം അറിഞ്ഞാൽ. ഇപ്പം പരാതി കൊടുക്കുന്നവർ എന്തായാലും പുറമേ അറിയുമ്പോൾ എന്തായാലും വിളിപ്പിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും എന്തായാലും മനസ്സ് തുറക്കേണ്ടി വരുവേ, അതെല്ലാം പറയുന്നേ. പിന്നെ എൻ്റെ ഇടയിൽ എന്തെങ്കിലും അറിഞ്ഞാൽ ഞാൻ ശരിക്കും ക്ലിയറിൽ പറയേണ്ടി വരുവേ, അതെല്ലാം പറയുന്നേ. മക്കത്തും മദീനെ തിന്നാലും എല്ലാം പറയുന്നു. അതുകൊണ്ടെല്ലാം പറയുന്നത് ഒഴിവാക്കാൻ പറ, സെന്നോട് ഒഴിവാക്കാൻ പറ, ഉസ്താദ് ഒഴിവാക്കാൻ, എല്ലാം നല്ലയിൽ ചർച്ച വെക്കുന്നത് നല്ലയിൽ ഒഴിവാക്കും. ആരെയും ഇതാക്കണ്ട, അല്ലാണ്ട് നമ്മളെ കുടുങ്ങും. നമ്മൾ കുടുങ്ങാൻ സാധ്യതയുണ്ട്, കുടുങ്ങാൻ സാധ്യതയുണ്ട്. ആ പറയും ഈ മക്കത്തും മദീനത്തും നടന്നത് ഇനി പുറത്തു വരുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല പ്രതീക്ഷയുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇക്ക് വലിയ പ്രതീക്ഷയല്ല. കാരണം എന്താ അറിയോ, ഇവരെ ഈ സ്ത്രീയെ പോയിട്ട് ഈ സഫ്വാന്റെ ഗുണ്ടകൾ കണ്ടിട്ടുണ്ടാവും, അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇവരെ എത്രത്തോളം ഭീഷണിപ്പെടുത്താൻ കഴിയോ അത്രത്തോളം ഭീഷണിപ്പെടുത്തിയാണ്ട് ഇവരെ കൊണ്ട് ഇനി തിരിച്ചു പറയുന്ന ഒരു രീതിയിലേക്ക് ഈ വിഷയങ്ങൾ എത്തിക്കും എന്നുള്ള കാര്യത്തിൽ പൂർണ്ണ ബോധ്യമൊക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് അറിയോ, സ്വന്തം അമ്മാവനെതിരെ ഇങ്ങനെ തിരിഞ്ഞ ഒരു വ്യക്തി ഈ ഒരു സ്ത്രീക്കെതിരെ എത്രത്തോളം മോശമായിട്ട് തിരിയും എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. എന്തായാലും ബാക്കി കേൾക്കാം. ഇതുവരെ ഞാനങ്ങനെ വീഡിയോ ഒന്നും പറഞ്ഞിട്ടില്ല. പ്രശ്നം കൂടുതലാകുമ്പോൾ എന്തായാലും പറയേണ്ടി ഇതിൽ വരാം. എന്തായാലും ഇത് പരാതി കൊടുക്കുമ്പോൾ നമ്മളെ ഫോണിലാണ് പോലീസുകാർക്ക് കൊടുക്കേണ്ടി വരും. നമ്മൾ മെസ്സേജ് ക്ലിയർ ട്രാക്ക് ചെയ്താലും അതിൽ എടുക്കേണ്ടി ഇതെല്ലാം പോലീസുകാർക്കില്ലേ. അന്നേരം നമ്മളെ വഷളാക്കാണ്ട് ഇത് മൊത്തത്തിൽ ഒഴിവാക്കാൻ നോക്കാം. എനിക്ക് കഴിയില്ലേ, എൻ്റെ വീഡിയോയിൽ അറിഞ്ഞ പിന്നെ മൊത്തം പോയിക്കായിരിക്കും. അതാ പറയും, സ്ഥലം മോശമാണ്, എനിക്ക് മോശമാണ്, എല്ലാവരും മോശമാണ്. പക്ഷെ നിങ്ങൾ എത്രയും പ്രശ്നം ക്ഷമിക്കുന്നില്ലേ. നിങ്ങൾ ഏത് ലെവലിൽ നിൽക്കും, നിങ്ങൾ അത് മാത്രം ഓർത്തമായി. അതൊരു സ്ഥലം നഷ്ടപ്പെടാനൊന്നുമില്ല, അത് സാധാരണ ഒരു സ്ഥലമല്ലേ. വാങ്ങുത്തേറാങ്കുത്തേ ഫലിൽ ഉസ്താദ്, ഫലിലിന്റെ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ടല്ലോ. അതായത് സഫ്വാൻ ഇപ്പൊ ന്യായീകരണവുമായി വന്നിട്ടുള്ളത് ഫലിലാണ് ഈ സഫ്വാന്റെ ഫോൺ ഉപയോഗിച്ചിരുന്നത്, അവനാണ് ഈ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ സഫ്വാന് പുതിയ ന്യായീകരണവുമായി വന്നിട്ടുള്ളത്. എന്നിട്ട് എന്തുകൊണ്ട് ഇത്രയും വലിയ ഒരു കാര്യം ഫലിൽ ചെയ്തിട്ട് ഈ സഫ്വാന് 5-8 മാസം മുന്നേ നടന്ന സംഭവങ്ങളാണുള്ളതൊക്കെ, എന്തുകൊണ്ട് സഫ്വാന് ഇതുവരെ ആയിട്ട് ഫലിൽ ഉസ്താദിനെതിരെ കേസ് കൊടുത്തിട്ടില്ല? എന്തുകൊണ്ട് കേസ് കൊടുത്തിട്ടില്ല നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി. എന്തായാലും ബാക്കി വേണ്ടി കേൾക്കാം. വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. കാരണം ഇതിൽ ഒരുപാട് വോയിസുകൾ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ലെങ്ത് ഉണ്ട്. ഓക്കെ, എനിക്കിപ്പോൾ തോന്നുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ കേസിൻ്റെ കാര്യമാണ്. ആള് ചൂസ് ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയോ. ഇപ്പോൾ എൻ്റെ കേസ് തന്നെ പറയുകയാണെങ്കിൽ എൻ്റെ ഫാമിലി വെച്ചോക്കാണെങ്കിൽ ഭയങ്കര സീനാണ്, ഭയങ്കര ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയണം ഫാമിലി അറിയണം. എൻ്റെ കേസ് ആകുമ്പോൾ നാണം കിടും. ഫാമിലി ഫുള്ള് ഉമ്മയുടെ വീട്ടുകാരാണെങ്കിൽ ഭയങ്കര ഫേമസ് ആണ്, പാപ്പയുടെ വീട്ടുകാരാണെങ്കിൽ അതിൽ നല്ല ഫേമസ് ആണ് നോക്കി പിടിച്ച്. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ മറ്റേ തന്നെയാണ് ഈ വീട്ടിൽ കുടുംബം, കുട്ടികൾ, ഹസ്ബൻഡ് ഒക്കെ ഉള്ള കാരണം അത് അനുകൂലം, അത് തീരെ അനുകൂലം വീട്ടിലായി. പിന്നെ അവർക്ക് പിന്നെ എക്സ്പീരിയൻസ് കാരണം കുഴപ്പമില്ല, നമ്മളങ്ങനെയല്ല. പിന്നെ നമുക്ക് നമ്മുടേതായ സ്റ്റാൻഡായിട്ട് കൊടുക്കാൻ വിചാരിക്കുമ്പോഴേക്കും സമയം കഴിയും, നന്നായിട്ട് സമയം കഴിയും. ഇപ്പം നമുക്ക് തെളിവൊന്നും കിട്ടൂല. പിന്നെ പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകളുടെ വോയിസ് കേൾപ്പിക്കണമെന്നോ അല്ലെങ്കിൽ ഈ വോയിസുകൾ പബ്ലിഷ് ചെയ്യണമെന്നോ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇവരുടെ ഒക്കെ ട്രാപ്പിൽ പെട്ടു പോകുന്നതാണ് ഈ സ്ത്രീകൾ. പക്ഷേ ഇത് പബ്ലിഷ് ചെയ്യല്ലാതെ കേൾപ്പിക്കല്ലാതെ വേറെ ഒരു നിവൃത്തി ഇല്ല. കാരണം ഇയാളെ കുറിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ കുടുംബത്തിൽ നിന്ന് പോലും പല ആളുകളുടെ കയ്യിൽ നിന്നും വിമർശനം ഏറ്റുവാങ്ങിയ ഒരാളാണ് ഞാൻ. അയാൾ അത്ര നല്ല ഉസ്താദാണ്, അയാൾ അത്ര വലിയ മാന്യനാണ്, എന്തിനാണ് അയാളെ കുറിച്ചൊക്കെ വലിയ ഇല്ലാത്തത് പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും എന്നെ ചീത്ത പറഞ്ഞൊരു വിഷയമാണ്. അപ്പോൾ ആ ആളുകൾക്ക് മുൻപിലും പൊതുജനങ്ങൾക്ക് മുൻപിലും ഈ ഒരു വിഷയം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വോയിസുകളൊക്കെ പബ്ലിഷ് ചെയ്യുന്നത്. അല്ലാതെ മറ്റൊന്നല്ല. എന്തായാലും ബാക്കിയുള്ള കേൾക്കുക. സംഭവം നടക്കേണ്ട സൗദിക്ക അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നാട്ടിലല്ലോ, അപ്പൊ അത് പറഞ്ഞിട്ട് നമ്മൾ എന്തോരം മൂവ് ചെയ്യാൻ നോക്കിയാലും പാല ചാർജ് ചെയ്തത് കൊടുക്കും. ഇവിടെ ഇപ്പൊ എന്റെ പാപ്പയുടെ വിചാരിച്ച് നോക്കുകയാണെങ്കിൽ എന്റെ അതൊക്കെ മറ്റേ മന്ത്രി ഹിന്ദു ആ ഓഫീസിലൊക്കെ ഇറക്കിയാൽ കൂടി പറഞ്ഞില്ല. പിന്നെ പാപ്പനെ മൂട്ടിക്കാണെങ്കിൽ റിട്ടയർ ജഡ്ജ് ജില്ലാ ജഡ്ജ് ചാർജ് എടുത്താണ് വെച്ചത് കഴിഞ്ഞ കുറച്ചാവും. അതൊക്കെ വന്നിട്ട് ഈ ആളുടെ പിന്നെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു ചെയ്യാൻ ഇത് പത്തു കുടുങ്ങിപ്പോയ സ്ത്രീ ആൾ ശരിക്കും നല്ല ബുദ്ധിട്ടാണ്. നന്നായിട്ട് ആൾ ഇതൊക്കെ ഇഷ്യൂ നടന്ന വെച്ചാൽ അതാണ് പ്ലേസ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഡീഗ്രി ആയാലും ഇങ്ങനെ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം എന്തെങ്കിലും പൈസ ഇറക്കി പണിയുണ്ട്, പൈസ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അത് എന്താ പറയുക പ്രശ്നം ആളുടെ അക്കൗണ്ടിൽ ഹാക്ക് ചെയ്ത് കാണിച്ചു കിട്ടും. നമുക്ക് നെയ്ക്കിന് പിന്നെ തെളിവുള്ള എന്താ പറയുക കുമ്പരി അല്ല വാട്സപ്പ് ഹാക്ക് ചെയ്ത് അതൊക്കെ ഡിഗ്രി പോകണമെങ്കിൽ നേരെ വിഷയം കേസ് കൊടുക്കാൻ വെച്ചാൽ വീട്ടിൽ അറിഞ്ഞാൽ കഴിച്ചാൽ പറ്റും. പിന്നെ ഞാൻ എൻ്റെ ഒരു കസിനുണ്ട്, നമുക്ക് ആൾ ഇപ്പോൾ കുറിച്ച് ഭയങ്കര സെവൻ്റെ ക്ലോസ് ബുക്ക് അങ്ങനെ ഒക്കെ ആയിട്ട് കയറിയേക്കാം. അപ്പോൾ അവിടെ എനിക്ക് വീട്ടിൽ വയ്ക്കുന്നത് വരും, എൻ്റെ കൂട്ടാനായിട്ട് വഴിക്ക് ചോദിച്ചു വരും, അവിടെ കിട്ടാം സ്കൂളിൽ ഞാനൊക്കെ ചെയ്തു വരും. പക്ഷേ അത് എന്താ പ്രശ്നമെന്ന് വെച്ചാൽ നമുക്കൊരു ഭാവി ഉണ്ടല്ലോ, നമ്മൾ ഇതിനൊക്കെ പിറകിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു ജോലി എന്ന് പറയുന്നത് കിട്ടില്ല, എവിടെയും കിട്ടില്ല. പുറത്തേക്കെങ്കിലും രക്ഷപ്പെടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നം. പിന്നെ നമ്മളുടെ ലൈഫിൽ ഒന്നും ഉണ്ടാവില്ല, ഫാമിലിയിൽ ഒരു കാര്യം ഉണ്ടാവില്ല, ആകെ കൂടി കുടുങ്ങിപ്പോകും. വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അള്ളാഹു ഇട്ട് കൊടുത്ത് ഇങ്ങനെ കാത്തിരിക്കേണ്ടി വരും. നിങ്ങൾ പറഞ്ഞ പോലെ കണ്ടല്ലേ സാധനം പൊങ്ങി പോകുന്ന പോലെ പോട്ടെ. പ്രിയ സഹോദരിമാരെ, ഉമ്മമാരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരൊറ്റ കാര്യമാണ്. ഈ സ്ത്രീ ഇതിൽ പറയുന്ന ആ ഒരു കാര്യം ഉണ്ടല്ലോ, അവരുടെ ഭാവി നഷ്ടപ്പെടും എന്നുള്ള ആ ഒരു കാര്യം, അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. ഇയാളുടെ ഒക്കെ പുറകിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മാനവും ഭാവിയുമാണ് നഷ്ടപ്പെടാൻ പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളൊക്കെ പഠിച്ചവനെ തുല്യമായിട്ട് കാണുന്ന ഇവരുടെ ഒക്കെ സ്വഭാവം എന്ന് പറയുന്നത് ഇതാണ് എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. എന്തായാലും ബാക്കി കേൾക്കുക.
ഏതാണ്ട് അയ്യപ്പനെ ശബരിമലയിൽ വെച്ച പോലെ. കുട്ടികൾ നിങ്ങളെ എൻ്റെ ഉമ്മ പറയാത്ത ചീത്തൊന്നുമില്ല. അയ്യോ എന്തിനാ കുടുംബം നിൽക്കാനൊക്കെ എനിക്ക് പറയണമെന്നുണ്ട്, ഉമ്മ ഓഫീസല്ല അത് വരും പാവുന്നു പറയണമെന്നുണ്ട്. പക്ഷേ എന്താ എന്ത് ചെയ്യാം, മിണ്ടാൻ പറ്റണ്ടേ, പറഞ്ഞു കഴിഞ്ഞ പുലിവാലും കോപ്പും വാപ്പാക്കൊന്നും അറിയില്ല. അപ്പോൾ സൈലൻ്റായിട്ട് ഇങ്ങനെ അറിയിച്ച് ഞാൻ ഭയങ്കര ഇഷ്യൂ. എൻ്റെ കാര്യം വെച്ച് കളിക്കൽ ഭയങ്കര ഇഷ്യൂ സീനാണ്, കിണങ്ങാൻ പോയിട്ട് പറ്റൂല. വീട്ടിലെ തറവാടിക്ക് നോക്കിയിട്ട് നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഹാക്ക് ചെയ്താൽ ഉപകാരമായി. കേട്ടില്ലേ, ഇതുപോലെ അയ്യോ പാവങ്ങളായിട്ടുള്ള സ്ത്രീകളെയാണ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നത്, ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ സ്ത്രീകളാകുമ്പോൾ ഇപ്പോൾ ഈ സ്ത്രീനെ ഇതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവരുടെ ഡീറ്റെയിൽസുകളും കാര്യങ്ങളും അവർ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവരെ കുടുംബം തന്നെ തകരും എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇല്ലേ. കാരണം ഇവരൊന്നും മുന്നോട്ട് വരാൻ തയ്യാറാവില്ല, തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ കുടുംബം തകരും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്, അതിനൊരു സംശയമല്ല. അപ്പം അതൊക്കെ നോക്കിയിട്ട് അങ്ങനത്തെ ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തായാലും സഫ്വാൻ പറഞ്ഞ ഒരു വോയിസ് ഉണ്ട്, ആ ഒരു വോയിസും കൂടെ നമുക്കൊന്ന് കേൾക്കാം. എന്നിട്ട് ബാക്കി മുഹമ്മദ് അഹസനി ഉസ്താദ് പറയുന്ന ആ വോയിസ് കൂടെ നമുക്കൊന്ന് കേൾക്കാം. എന്തായാലും ഇത് കേട്ടോ. ലുലു, ലുലു അറിയുന്നതിന് മുമ്പ് നിങ്ങൾ എന്നോട് പറയേണ്ടിയിരുന്നു എന്നുള്ളത് അത് എന്നോട് ചെയ്ത വിശ്വാസവഞ്ചനല്ല, അത് ഞാൻ അങ്ങനെ കണക്കെടുക്കണില്ല. ഞാൻ ആദ്യം മനസ്സിലാക്കിയത് ലുലുവിനെ തെറ്റിദ്ധാരണ. ലുലു എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ലുലു നിന്റെ മെസ്സേജുകൾ എൻ്റെ ഫോൺ അത്രയും ഓപ്പൺ ആണല്ലോ, അങ്ങനെ കുത്തിക്കുറിച്ചോളിനോട് അങ്ങനെ ചോദിച്ചില്ല. അപ്പോൾ അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓളം മുമ്പത്തെ ലൗഡ് സ്പീക്കർ നിങ്ങൾക്ക് വിളിച്ചത്. അപ്പോൾ നിങ്ങളെടുത്ത് ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചതിൽ എന്തോ ഉണ്ടല്ലോ, കാര്യത്തിന് എന്തോ ഉണ്ടല്ലോ. ഞാൻ ഇത് കാര്യമാക്കിയിട്ടില്ല. പിന്നെയാണ് ഡയറക്റ്റ് ഓൾക്ക് വിളിച്ചതും ലുലു എന്നോട് കൂടി പറയാതെയാണ് അല്ലേ, എന്നോട് വളരെ ചോക്ക് വിളിച്ചത് അല്ലേ, ഇത് അല്ലാത്തോണ്ട് ഇതിൽ കേൾക്കുന്നത് ആണ്. എന്നോട് കൂടി പറയാതെയാണ് ലുലു എന്ത് ഓക്ക് വിളിച്ചത്, എന്നോട് കൂടി പറയാതെയാണ് ഓക്ക് വിളിച്ചത്. ഓളെ ധാരണ തിരുത്തിയത് എനിക്ക് ഓളും കുട്ടീൻ്റെ ജീവിതത്തിൽ അല്ലാതെ വേറൊരു പെണ്ണും അന്നും ഒന്നും എന്നും പറയില്ല തന്നെയാണ്. ഓലല്ലാതെ പോലെ ഉണ്ടാവില്ല അതിന്റെ ജീവിതത്തിൽ എന്തില്ല വരല്ല. ഞാൻ പറഞ്ഞോളും പ്രശ്നമുണ്ടോ ഇല്ല സഫാനെ, ഇക്ക് തീരെ വിഷമമല്ല. കാരണം എന്താ അറിയോ, ഞാൻ വേറെയും 1, 2, 3 കേസുകൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലെത്രത്തോളം സത്യം ഉണ്ട് അല്ലെങ്കിൽ അതിലെത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ വിജയത്തിൽ വേറെ പെണ്ണുകൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഞാനൊന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസുകളും തെളിവുകളും കിട്ടിക്കഴിഞ്ഞാൽ ഇൻഷാല്ല ഞാനത് പുറത്ത് വിടുന്നതാവും. അതിനെ വിഷയകാര്യങ്ങളായിട്ട് ഇങ്ങോട്ട് വരാൻ കണ്ട എന്ന് മാത്രമാണ് എന്നോട് പറയാനുള്ളത്, മറ്റൊന്നും എന്നോട് പറയാനുള്ള. എന്തായാലും അതിൻ്റെ കറക്റ്റ് തെളിവുകളും കാര്യങ്ങളും കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് പുറത്ത് വിടും. അപ്പോൾ നിനക്ക് അറിയും നീ ഇട്ട വോയിസ് ഉണ്ടല്ലോ വെറും പച്ച നുണയായിരുന്നു എന്നുള്ള കാര്യം. എനിക്കെന്തായാലും ഈ പറഞ്ഞ വോയിസ് ഉണ്ടല്ലോ അത് നുണയാണെന്നുള്ളത് 100% ഉറപ്പുണ്ട്. എന്തായാലും ബാക്കിയാണ് കേൾക്കുക, ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ടുള്ള വോയിസ് അല്ലേ കേൾക്കുക. ഈ തലയറ്റുണ്ട് ഇത് കേൾക്കില്ല ഉണ്ടോ അല്ലേ, ആ ഓക്കെ മനസ്സിലായില്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തുണ്ടെങ്കിലും എന്നോട് പറയാം, എന്തുണ്ടെങ്കിലും പറയാം, യാതോ ഒരു കുഴപ്പം മാനുന്നില്ല കേട്ടോ. ഇൻഷാല്ലാ പിന്നെ നിങ്ങളിൻ്റെ ഭാവി ആലോചിച്ചിട്ടാണ് പറഞ്ഞത്, ഞാൻ ഒന്നിനും പെടരുത് എന്നൊക്കെ നിങ്ങൾ കരുതിയിട്ടാണ് നിങ്ങൾ പറഞ്ഞത്. പിന്നെ ലുലിനോട് പറഞ്ഞു മനോ ആ സ്ക്രീൻഷോട്ട് ആരെങ്കിലും വിട്ട് കഴിഞ്ഞാൽ അതൊക്കെ പണിയോ, സംഗതിയൊക്കെ ശരിയാണ് അതൊക്കെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അതൊക്കെ പണിയോ. പക്ഷേ ആ സ്ക്രീൻഷോട്ട് ഞാൻ ആ കിസടിച്ചാന്ന് പറഞ്ഞത് അങ്ങനെ അവളോട് കിസടിച്ചൊന്നല്ല, ആ നിൽക്കണം. പിന്നെ ഓളെ എനിക്ക് അത്രയും വിശ്വാസമാണ്, ഓളി ഓളെ ഫാമിലിനെയും അത്രയും വിശ്വാസമാണ്, അത്രയും വിശ്വാസമായതുകൊണ്ടാണ് അതേ മാർക്ക് അങ്ങോട്ട് ചോദ്യം വിട്ടത്, അല്ലാതെ വേറെ ഒന്നും അല്ല. അങ്ങനെ നോക്കാം, അത് ശരിയാണ്, ഒരു പെണ്ണിനോട് കിസ് അടിക്കുക, വാവയെ കിസ് അടിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര വിശ്വാസമുള്ളതുകൊണ്ടാണല്ലോ അല്ലേ സഫാനെ. ഒരു പെണ്ണിനോട് കിസ് അടിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര വിശ്വാസമുള്ള കാര്യമാണ്. ആ ഒരു അന്യ സ്ത്രീയായ ഒരു സ്ത്രീയോട് ഒരു എന്താ പറയുക സഖാഫിയായ ഈ അല്ലേ ഈ പോയിട്ട് പറയുകയാണ് കിസ് അടിക്കുക വാവ എന്ന് പറയുന്നതിൽ നല്ല മാന്യത ഉള്ള കാര്യമാണല്ലോ അല്ലേ, ഭയങ്കര മാന്യത ഉള്ള കാര്യമാണ്. എന്തായാലും കിസ്സിങ് ഉഷാറാവുന്നുണ്ട്. എന്തായാലും ബാക്കിയൊന്നും കേൾക്കുക, മുഹമ്മദ് അഹസനി ഉസ്താദ് പറയുന്ന കാര്യം കൂടെ നമുക്ക് കേൾക്കുക. ഇവർ മധ്യസ്ഥതയ്ക്ക് തയ്യാറായിരുന്നോ അല്ലേ എന്നുള്ളത് നിങ്ങളൊന്ന് കേട്ട് നോക്കി. ഇവിടെ സഫാൻ മധ്യസ്ഥതയ്ക്ക് വിളിച്ചിട്ടുള്ളത് എവിടേക്കാണ്, സഫാന്റെ ഓഫീസിലേക്കായിരുന്നു അല്ലാതെ മറ്റെവിടേക്കും അല്ല. എന്തായാലും അതുകൂടെ ഒന്ന് കേട്ട് നോക്കി. പിന്നെ ഉദ്ദേശം മധ്യസ്ഥരുടെ ഇടയിൽ പിന്നെ ഈ സഫുവാൻ്റെ പെണ്ണുങ്ങളടക്കം പെണ്ണ് വേണം, പിന്നെ കണ്ണൂരത്തെ പെണ്ണ് വേണം, പിന്നെ സഫുവാൻ വേണം, ഫദലു വേണം, പിന്നെ ആരൊക്കെയാണ് ബന്ധപ്പെട്ട് വെച്ചാൽ അതിന് വേണ്ട ആളുകൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ ഓലും വേണം. അങ്ങനെ ആരാണ് ഉസ്താദ്, ചിലപ്പോൾ വണ്ടൂർ പൈസയേക്കാരം, ചിലപ്പോൾ പൊന്മൾ ഉസ്താദേക്കാരം, ഓല സാന്നിധ്യത്തിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടാളേക്കാരം ഓല സാന്നിധ്യത്തിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ചർച്ച നടക്കുക. ഓല വിളിച്ചുകൊടുത്തു പോകേണ്ടി വരും. അപ്പോൾ വോയിസ് കേട്ടില്ലേ, അതിൽ ചർച്ചയ്ക്ക് തയ്യാറാണ്, അതിലൊന്നും ഒരു സംശയമല്ല. മുഹമ്മദ് അഹസനി ഉസ്താദ് ചർച്ചയ്ക്ക് തയ്യാറാണെന്നുള്ളത് മുഹമ്മദ് അഹസനി ഉസ്താദ് തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതായത് സഫാന്റെ അമ്മാവനാണ് ഈ മുഹമ്മദ് അഹസനി ഉസ്താദ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് ചർച്ച ചെയ്ത് കാണ്ട് എന്താ പറയുക നേതാക്കന്മാരുടെ ഇടയിൽ തീരേണ്ട ഒരു വിഷയമാണോ? ഇവിടെ ബാധിക്കപ്പെട്ടിട്ടുള്ളത് ഒരുപാട് അന്യ സ്ത്രീകളാണ് അല്ലേ, അന്യ സ്ത്രീകളാണ് ഇവിടെ ബാധിക്കപ്പെടുന്നത്. കാരണം ഇവനൊക്കെ നടത്തുന്നത് സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന ഈ പറയുന്ന പിരിവിൻ നിലാവ് എന്ന് പറയുന്ന പ്രോഗ്രാം കാണുന്നതും അത് വിശ്വസിച്ച് അവൻ്റെ ഒപ്പം നിൽക്കുന്നതും ഒരുപാട് അന്യ സ്ത്രീകളായിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവരിൽ ഈ വിഷയം എത്തുക തന്നെ വേണം. സഫ്വാൻ എന്താണെന്നുള്ളതും സഫ്വാന്റെ സ്വഭാവം എന്താണെന്നുള്ളതും ജനങ്ങൾ മനസ്സിലാക്കുക തന്നെ വേണം. അതിൽ ഈ മുഹമ്മദ് അഹസനി ഉസ്താദ് ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സഫ്വാൻ എന്താണെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഫ്വാന്റെ ഈ പറയുന്ന പ്രവൃത്തികൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് അഹസനി ഉസ്താദ് ഇതിന് മുന്നിട്ട് ഇറങ്ങിയത്. അത് നല്ല ഒരു കാര്യം മാത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്തായാലും ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ കാര്യങ്ങൾ, ഇവിടെ സഫ്വാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ല
ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പൊ ഏകദേശം നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ. അപ്പൊ ഇത്ര മാത്രമേ ഇതിൽ പറയാനുള്ളൂ. സഫാനി എന്ന് പറയുന്ന മുഖംമൂടിയാണ് ഞാൻ പിരിവിൻ നിലാവിന്റെ ഉസ്താദി എന്ന് പറഞ്ഞ് നടക്കുന്നവന്റെ യഥാർത്ഥ മുഖം ഇതാണ്. അന്യ സ്ത്രീയോട് കിസ് ചെയ്യാൻ വരാൻ പറയുന്നത് പോലും അവന് തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. അതിൽ നിന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി സഫാനി എത്രത്തോളം നല്ലവനാണ് എന്നുള്ള കാര്യം. അത്ര മാത്രമേ നിങ്ങളോട് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. ഞാൻ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളുടെ ഡീറ്റെയിൽസുകൾ എൻ്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട്. ബൈ.